അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത വിസ്മില്ല അലഹമില്ലാ അസ്വലാത്തു വസ്ലാം അല റസൂലില്ല വാലാ വസ്സാഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ഷൗവാലമ്പിളി ഈദ് ദിന പരിപാടിയുടെ ഭാഗമായി സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഈ പെരുന്നാൾ ദിനത്തിൽ കൂട്ടുകാരുടെ വൈവിധ്യമാർന്ന പരിപാടികളുമായിട്ടാണ് പിസ് റേഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഇന്ന് കൂട്ടുകാർക്കായി സ്റ്റാർ കോസ്റ്റ് പ്ലസ്സിൽ നമുക്ക് ഒട്ടേറെ രസകരമായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏത് ദിന ആശംസകൾ നേരുന്നു തക്കബൽ അള്ളാഹു മിന്ന വമിൻകും കൂട്ടുകാരെ ഇന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിൽ നമുക്ക് വിശിഷ്ട അതിഥികളായിട്ട് നിങ്ങളുടെ പ്രതിനിധികളായി കൂട്ടുകാരുണ്ട് നമുക്ക് അവരെ ആദ്യം പരിചയപ്പെടാം അവരുടെ ഗാനങ്ങളും അതുപോലെ തന്നെ മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു എപ്പിസോഡ് നമുക്ക് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിൽ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് എത്തിയിട്ടുള്ള അവരെ നമുക്ക് പരിചയപ്പെടാം ആദ്യം എൻ്റെ പേര് ബർസ ഞാൻ ആലുക്കൽ നിന്നാണ് വരുന്നത് എൻ്റെ ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സുല്ലം സലാം ഓറൻറ്റൽ സ്കൂളിലാണ് അപ്പോൾ കേട്ടല്ലോ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ബർസയാണ് അരീക്കോട് മലപ്പുറം ജില്ലയിലെ അരീകോട് ആലുക്കലിലാണ് ബർസയുടെ വീട് അരക്കോട് സുല്ലം സലാം ഓറൻറ്റൽ ഹൈസ്കൂൾ അല്ലേ ഓറൻ്റെ സ്കൂളിലെ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് അടുത്ത ആളിലേക്ക് പോവാം സ്ലാ എൻ്റെ പേര് ഞാൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു സ്കൂള് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള നമ്മുടെ കൂട്ടുകാരിയെ പരിചയപ്പെട്ടു കെൻസയാണ് കെൻസയും ഇതുപോലെ തന്നെ വർദ്ധ പഠിക്കുന്ന എസ് ഒ എച്ച് എസ് അരിഗോട് സ്കൂളിലെ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് അരീഗോട് ആലുക്കലാണ് കെൻസയുടെ വീട് അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം അസാം വലൈക്കും എൻ്റെ പേര് ഹനിയ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഹനിയേയും പരിചയപ്പെട്ടു അപ്പോൾ ബർസയും ഹനിയേയും കെൻസയും കൂടിയിട്ടാണ് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ഇന്ന് നമുക്ക് മുമ്പിൽ വളരെ മനോഹരമായൊരു പരിപാടിയായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് തന്നെ ചോദിക്കാം അപ്പോൾ ബർസ ഇന്നത്തെ പരിപാടിയിൽ എന്തൊക്കെ നമുക്ക് ഉണ്ടാവും പിന്നെ നമ്മുടെ സംഘഗാനുണ്ട് സംഘഗാനുണ്ട് അപ്പൊ ഏതൊക്കെ ആ പെരുന്നാളുമായി ബന്ധപ്പെട്ട പാട്ടുണ്ട് പിന്നെ അറബി പാട്ടുണ്ട് ഗ്രൂപ്പ് സോങ് ഉണ്ട് അല്ലേ ഹനിയെ പറയൂ ഹനി എന്തൊക്കെയാ പാട്ടുണ്ടാവും പാട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടൊരു പാട്ടുണ്ട് അല്ലേ പിന്നെ പിന്നെ ഒരു പാട്ടുണ്ട് പിന്നെ സംഘഗാനത്തില് കൂടുന്നുണ്ട് അപ്പോൾ മഷഅള്ള എല്ലാവരും കേട്ടല്ലോ അപ്പം നമുക്ക് ഇവരുടെ പാട്ടുകളൊക്കെ കേൾക്കണ്ടേ നമുക്ക് ഓരോരുത്തരെയും നമ്മൾ പരിചയപ്പെട്ടു ഇനി കൂട്ടുകാരെ നമുക്ക് നമ്മുടെ കെൻസയുടെയും ബർസയുടെയും അതുപോലെ ഹനിയുടെയും ഗാനങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ നമുക്ക് കേട്ടു തുടങ്ങാം അപ്പം ആദ്യമായിട്ട് ഈ ഒരു പരിപാടിയിൽ കെൻസയുടെ ഒരു ഗാനം കൊണ്ട് നമുക്ക് തുടങ്ങാം എനിക്ക് തോന്നുന്നു കെൻസ ഷൗവാലുമായി ബന്ധപ്പെട്ടൊരു ഗാനം അതിൻ്റെ ആ ഒരു അറിയുന്നത്ര എത്രയാണ് ഫുള്ള് ഫുൾ പാട്ട് പാടുന്നുണ്ടോ ഒരു ഇല്ല എന്നാലും ഒരു നമുക്ക് പാടി തുടങ്ങാം അല്ലേ ഓക്കെ ന തുടങ്ങിക്കോളൂ

ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ് ഇപ്പം നമ്മൾ ഫുൾ പാടിയിട്ടില്ല എന്നിരുന്നാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ കൻസക്ക് കഴിഞ്ഞിട്ടുണ്ട് കൻസ അപ്പോൾ പെരുന്നാളിൻ്റെ ഒരു പാട്ടല്ല ബർസ അതുപോലെ ഹനിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു പാട്ടപ്പോൾ നമ്മൾ കേട്ടല്ലേ പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഓർമ്മയിലുണ്ടാവുക പെരുന്നാൾ എന്ന് പറയുമ്പോൾ ചെറിയ പെരുന്നാളാകുമ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു കൂട്ടുകാരോട് പങ്കുവെക്കാൻ പറ്റിയെന്തോ ചെറിയ പെരുന്നാളാണ് നിങ്ങളുടെ ഒരു ഓർമ്മയിൽ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പെരുന്നാളുകളൊക്കെ എങ്ങനെയാണോ ഒന്ന് കാണുന്നത് അത് ഇപ്പോൾ വലിയ പെരുന്നാളാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും ഈദ്ഗാഹ് അല്ലേ ഇപ്പം നമ്മൾ മൈതാനത്ത് നിസ്കരിക്കുന്നതും അവിടെ എല്ലാവരും ഒരുമിച്ച് പോകുന്നതും അത് നല്ലൊരു ഓർമ്മയാണ് അല്ലേ പിന്നെ പിന്നെ

അത് വലിയൊരു നല്ല രസമുള്ളൊരു ഓർമ്മയാണല്ലേ ആ ജക്കാത്ത് പൈസ കിട്ടുന്നത് പിന്നെ അതുപോലെ മിഠായി അല്ലേ ഓരോ നമ്മളെ പിന്നെ ഓരോ സന്ദേശങ്ങൾ എഴുതിയ കാട് ഉണ്ടാവും അതിൽ മിഠായി ഉണ്ടാവും നല്ല ഓർമ്മയാണ് നമ്മളെ കൊറോണ കാലത്ത് നമുക്ക് ഉള്ള ഒരു പെരുന്നാളിന് ഓർമ്മ വളരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മളൊക്കെ വളരെ സേഫാണ് നമ്മൾ നല്ല സന്തോഷത്തിലാണുള്ളത് പക്ഷെ നമ്മളെപ്പോലെ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലെ സന്തോഷിക്കേണ്ട പല നമ്മുടെ സഹോദരിമാരായ നമ്മുടെ കൂട്ടുകാരികൾ പലരും പല പ്രയാസങ്ങളിലും പെരുന്നാളിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ പോകുന്ന ആളുകളുണ്ട് അല്ലേ ഇപ്പോൾ ഫലസ്തീനിൽ ഫലസ്തീനിലുള്ള കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അവർക്കിട പെരുന്നാളിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി അതുപോലെ രോഗത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ലേ ഈദ്ഗാഹ് നമുക്ക് എന്ന് പറഞ്ഞു പക്ഷേ ഈദ്ഗാഹിൽ പോകാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവില്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ മാഷാ അല്ല അപ്പം ഹനിയെ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് അതാണ് ചെയ്യാൻ പറ്റിയല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അപ്പോൾ ഏതായിരുന്നാലും ബർസയും ഹനിയും കെൻസയും കൂടിയിട്ട് നമ്മളെ ഈ ഒരു പെരുന്നാൾ വിശേഷത്തിലെ സ്റ്റാർ കൊസ്റ്റ് പ്ലസ്സിൽ നമ്മുടെ കൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ അടുത്തൊരു ഗാനം കേൾക്കാൻ നമുക്ക് സമയമായി എന്ന് തോന്നുന്നു അടുത്തൊരു ഗാനം നമുക്ക് ആരിലൂടെ തുടങ്ങാം ബർസ തുടങ്ങിക്കും ാലത്ത് ഹരമിൻ്റെ ചാരത്ത് പൂനില വെങ്ങും പാലന്നൂരുനേരത്ത് ഞാൻ എൻ്റെ കൽപ്പിൽ പൂറാക്കിലേറി എൻ്റെ മോഹങ്ങളേറ്റി ഞാൻ ചെന്നിറങ്ങി അച്ഛൻ്റെ കാലത്ത് ഹരമിൻ്റെ ചാരത്ത് അച്ഛൻ്റെ കാലത്ത് ഹരമിൻ്റെ ചാരത്ത് ൗഹീദിൻ മന്ത്രം മൂഴക്കാനി ഭൂവി മുന്നേ പാണി തീർത്ത മങ്ങാത്ത മന്ദിരം തൗഹീദിൻ മന്ത്രം മൂലക്കാനി ഭൂവി മുന്നേ പാണി തീർത്ത മങ്ങാത്ത മന്ദിരം കണ്ടെൻ്റെ കണ്ണ് കുളിർത്തുവല്ലോ എൻ്റെ കൽബിൽ കറക്കാളൊഴിഞ്ഞുവല്ലോ അച്ഛൻ്റെ കാലത്ത് ഹരമിൻ്റെ ചാരത്ത് അച്ഛൻ്റെ കാലത്ത് ഹരമിൻ്റെ ചാരത്ത് വന്യാറസൂലിൻ്റെ പുണ്യപാദങ്ങളിൽ ചുംബനമേകിയ തൂമണൽ മുത്തുകൾ വന്യാ പാതങ്ങളിൽ ചുംബനമേകിയ തൂമണൽ മുത്തുകൾ ഞാൻ കരയിൽ വാരിവാരി എൻ്റെ കണ്ണീനായപ്പോൾ നീറഞ്ഞു തൂകി ഞാൻ കരകളിൽ വാരിവാരി എൻ്റെ കണ്ണീനായപ്പോൾ നീറഞ്ഞു തൂകി അച്ചിൻ്റെ കാലത്ത് ഹരമിൻ്റെ ചാരത്ത് അച്ചിൻ്റെ കാലത്ത് ഹരമിൻ്റെ ചാരത്ത് റപ്പിൻ വേളക്ക് ജവാ പൂമായത്തിയ തിങ്ങിനീറഞ്ഞ മഹാജന സാഗരം റപ്പിൻ വേളക്ക് ജവാ പൂമായ എത്തിയ തിങ്ങി നിറഞ്ഞ റബിൻ വിളിക്ക് ചവാപ്പുമായെത്തിയ തിങ്ങി നിറഞ്ഞ മഹാജനസാഗനം ഞാൻ അതിൽ നന്നായി അലിഞ്ഞു ചേർന്നു എൻ്റെ ഞാൻ എന്ന ഭാവങ്ങൾ മാഞ്ഞു ഞാൻ ഇതിൽ നന്നായി അളിഞ്ഞു ചേർന്നു എൻ്റെ ഞാൻ എന്ന പാവങ്ങൾ തേഞ്ഞു മാഞ്ഞു ഹിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് ഹച്ചിൻ്റെ കാലത്ത് ഹരമിൻ്റെ ചാരത്ത് ஜம்சத்தி நாமதம்மாவாரே மோந்தும்போ ஹாஜரா புத்திர பைதாக மூர்த்து போய் சம்சத்தி நாமதம்மா தீவாரே மோந்தும்போஜரப்பு പൈതാക്കമൊത്തുപോയി കഥകാല ചിത്രങ്ങൾ മാറി മാറി എൻ്റെ മനതാറിൽ മിന്നി തെളിഞ്ഞു പോയി കഥകാല ചിത്രങ്ങൾ മാറി മാറി എൻ്റെ മനതാറിൽ മിന്നി തെളിഞ്ഞു പോയി ജ്ജിൻ്റെ കാലത്ത് ഹരമിൻ്റെ ചാരത്ത് ഹജ്ജിൻ്റെ കാലത്ത് ഹരമിൻ്റെ ചാരത്ത് പൂനീല വെങ്ങും പാരന്നോരു നേരത്ത്

അപ്പോൾ ഈ ഒരു ഗാനം ആലപിച്ചപ്പോൾ സൂപ്പറായിട്ട് എല്ലാവർക്കും നല്ലൊരു ഫീൽ ഈ ഒരു പാട്ട് കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് തോന്നിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നമ്മൾ ഇനി അടുത്ത അപ്പോൾ നമുക്ക് അടുത്ത അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ടൊരു ഗാനമാണ് അല്ലേ അപ്പോൾ നമുക്ക് ഹജ്ജിൻ്റെ മാസം ഒക്കെ വരാൻ ഉള്ളൂ അപ്പോൾ ഈ ഒരു പെരുന്നാൾ കഴിഞ്ഞാൽ അടുത്ത ഒന്ന് രണ്ട് മാസം കൊണ്ട് ശരിക്കും എപ്പോഴാണ് ഹജ്ജ് ഇപ്പോൾ ശവ്വാലല്ലേ ഇത് അപ്പോൾ ഇനി എപ്പോഴാണ് ഹജ്ജ് ഉണ്ടാവുക ഷൊവാൽ കഴിഞ്ഞ അടുത്ത മാസം ഏതായിരിക്കും ഇത് ഉൽക്കാദ് അത് കഴിഞ്ഞിട്ട് ഇതൊല്ലേ അപ്പോൾ ഇനി രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നും പെരുന്നാളായില്ലേ പിന്നെ കുറേ കാത്തിരിക്കണം അടുത്ത പെരുന്നാളിന് അല്ലേ അപ്പോൾ രണ്ട് ആഘോഷങ്ങളാണ് നമുക്കുള്ളത് അതിലൊന്ന് രണ്ടും ഏകദേശം തൊട്ടടുത്താണ് ഉള്ളത് അല്ലേ അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു പാട്ട് നമ്മൾ പാഠ്യത്തിന് നമുക്ക് പാരസ്യം ഒരിക്കൽ കൂടി അഭിനന്ദിക്കാം കൂട്ടുകാരെ ഇനി നമ്മുടെ കൂടെ ഹനിയാണ് ചേരുന്നത് അപ്പോൾ ഹനിയുടെ ഒരു ഗാനം നമുക്കൊന്ന് കിട്ടുനോക്കാം ഹനിയ റെഡി ആണോ തുടങ്ങാം ജല്ല അവൻ ജലാലുടയവനും ജപ്പാറവൻ സുബഹാൻ إرهم إلهي يدعو سلاهي يعفر ذنوبي يا رحمن إرهم إلهي يدعو سلاهي يعفر ذنوبي يا رحمن جنم ميكي ജല്ല വനും ജപ്പാറവൻ സുപഹ ആകാശഭൂമി വാർത്തു അതില്ലാ ജപ് ചേർത്തു ആരോ നാൾ കൊണ്ടു തീർത്തു സിഷ്ടാവ നീ മാത്രം പാടച്ചോണ്ടൻ്റെ പാടപ്പുകൾ പരിശുദ്ധ റസൂലിൻ്റെ ഹാദിയ തന്നോ പാടച്ചോണ്ടൻ്റെ പാടപ്പുകൾ പരിശുദ്ധ റസൂലിൻ്റെ ഹാദിയ തന്നോ ജന്മമേഖിയവൻ ജല്ല ും മഷ മഷാ അല്ല ഹനിയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗാനം ആലപിച്ചത് ഹനിയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് അപ്പോൾ ജന്മമേകിയ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മനോഹരമായൊരു ഗാനം കൂട്ടുകാർ കേട്ടല്ലോ പ്രിയമുള്ള കൂട്ടുകാരെ പീസ് റേഡിയോ ഷൗവാലമ്പിളി ഈദ് ദിന പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് തുടരുകയാണ് നമുക്കിനിയും ഗാനങ്ങളുണ്ട് സംഘഗാനമുണ്ട് മറ്റു വിശേഷങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി നമുക്കൊരു സംഘഗാനമായാലോ ഹനിയ കെൻസ ബർസ തുടങ്ങല്ലേ ആ ഒരു ഈ ഒരു സംഘഗാനം എനിക്ക് തോന്നുന്നു ഒരു ഉറുദു സംഘഗാനും ഉറുദു സംഘഗാനം നിങ്ങൾ സ്കൂൾ തലത്തിലൊക്കെ പാടിയിട്ടുള്ള പാട്ടല്ലേ യുവജനോത്സവത്തിന് പങ്കെടുത്തിട്ടല്ലേ അല്ലേ അതിൽ പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ച വച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ഒരു സ്റ്റാർ കോസ്റ്റ് പ്ലസ്സിൽ ഈ ആദ്യം തന്നെ സംഘഗാനത്തിന്റെ ആദ്യം നമുക്ക് ഉർദു സംഘഗാനം കൊണ്ട് തുടങ്ങിയാലോ റെഡി ആണോ തുടങ്ങാം മഷാ അള്ളഹാ അള്ളാ അപ്പോൾ ഇത് നിങ്ങൾ യുവജനോത്സവത്തിൽ പാടിയിട്ടുള്ളൊരു പാട്ടാണല്ലേ പൂർണ്ണമായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എന്നായിരുന്നാലും വളരെ മനോഹരമായ ഒരു ഗാനം ഉറുദു ഇനി നമുക്ക് ഇതുപോലെ തന്നെ മലയാളം കൂടി നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ നമുക്ക് കേൾപ്പിക്കാം അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു ഗാനം ആലപിച്ച കൂട്ടുകാരി കെൻസ അതുപോലെ ഹനിയ ബർസ ഇവർക്കൊക്കെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് പരിഗണിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു പെരുന്നാളിൻ്റെ ഓർമ്മകൾ ഇപ്പം നോമ്പ് കഴിഞ്ഞിട്ടുള്ളൊരു പെരുന്നാളായത് കൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ പെരുന്നാളിനേക്കാൾ കൂടുതൽ സന്തോഷം പലപ്പോഴും ഉണ്ടാകുക ചെറിയ പെരുന്നാളിനാണ് അല്ലേ സത്യമല്ലേ കാരണം നോമ്പൊക്കെ ഇങ്ങനെ നോറ്റ് നമ്മളിങ്ങനെ ആ ഒരു നല്ല രീതിയിൽ കഴിഞ്ഞ് എന്നിട്ട് പിന്നീട് പെരുന്നാളാവുമ്പോൾ ഒരു ഭയ ഇതായിരിക്കും അല്ലേ കാത്തിരിക്കണം മറ്റൊന്ന് ആ ആ ആ ആ വീട്ടിലും മാഷാ അല്ല അപ്പൊ തന്നെ ഒരു ഒരു വല്ലാത്ത രസാണ് അല്ലേ നമുക്ക് തെക്ക്ബീർ ചൊല്ലുന്ന കേൾക്കുന്ന പറയുന്നേ ആയുവാ മഷാ അല്ല മൈലാഞ്ചി ഇടുന്നേ അപ്പൊ അതൊക്കെ നല്ലൊരു രസകരമായ ഓർമ്മകളിലൂടെ കടന്നു പോവാണ് അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇനി അടുത്തൊരു ഒരു പാട്ടിലേക്ക് നമുക്ക് പോയാലോ അടുത്തൊരു പാട്ട് ആരായിരിക്കും പാടാ

She The മാറും ഒരുക്കിയോനേ കരയുന്നു ഞാനിതാ നിൻമുന്നിലെന്നും മാഷാ അല്ലാ മാഷ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഇപ്പം കെൻസ നമുക്ക് വേണ്ടിട്ട് അപ്പം നല്ലൊരു ഫീൽ ഉണ്ടായില്ലേ ആ വെച്ചാൽ നമ്മൾ ഒരു പടച്ചവനോട് പ്രാർത്ഥന രൂപത്തിലുള്ള ഒരു ഗാനാണ് അപ്പം നമ്മൾ കേട്ടത് അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് റമദാനും റമദാനുമായി ബന്ധപ്പെട്ട നമ്മുടെ തോബയും കാര്യങ്ങളൊക്കെ നല്ല ഒരു മനസ്സിൻ്റെ ഉടമകളിലേക്ക് കുറച്ചുകൂടി നല്ലൊരു ഒരു 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 താല്പര്യം ജനിപ്പിക്കുന്ന ഒരു ഗാനമായിരുന്നു എല്ലാവിധ അഭിനന്ദനങ്ങൾ നേരുകയാണ് കൂട്ടുകാരെ അപ്പോൾ ഇപ്പോൾ നമ്മൾ പാട്ടുകളൊക്കെ ഇങ്ങനെ വ്യത്യസ്ത പാട്ടുകളൊക്കെ കേട്ട് എല്ലാ കൂട്ടുകാരും വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് കഴിയുന്നുണ്ടാവും വിചാരിക്കുകയാണ് ചിലർ യാത്രയിലായിരിക്കാം ചില ആളുകൾ ചിലപ്പോൾ പിന്നെ ഈ ഒരു പാട്ട് കേൾക്കുന്നത് സ്റ്റാർ കോസ്റ്റ് പ്ലസ് കേട്ട് വാഹനത്തിൽ വെച്ചായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്നായിരിക്കാം അതുപോലെ വിരുന്ന് പോയവിടത്തുനിന്നായിരിക്കാം എവിടെ നിന്നായിരുന്നാലും എല്ലാവർക്കും പിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പ്രത്യേകമായ ഇത് മുബാറക് സഹബൽ അള്ളാഹു മിന്ന വ അപ്പോൾ എല്ലാ കൂട്ടുകാരെയും നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ മനസ്സിൽ കാണുകയാണ് നിങ്ങൾ സ്റ്റേ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പീസ് റേഡിയോയുടെ പെരുന്നാൾ പരിപാടികളുടെ കൂടെ നിങ്ങളുടെ കാതോർത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി നമുക്കടുത്ത ഒരു ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അടുത്തൊരു പരിപാടിയിലേക്ക് നമുക്ക് പോവാം ഇനി നമ്മുടെ കൂടെയുള്ളത് ഒരു പാട്ടുമായിട്ടാണ് ഹനിയാണ് ലക്ഷ്യം ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബിൽ ഉതി പടത്തിടുന്നേ കൽ പെരുത്ത മുഹമ്മത്തോടെ ഒരുത്തനെ തേടി

പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കൂമീം ജന കൊടിയടങ്ങലും മുടയോക്കും ലക്ഷ്യം പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജപോതി നടക്കും ഉള് തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ കൽബിൽ തേടി ഗുണം മഷാ അല്ലാ അപ്പോ ഹനിയുടെ ഈ ഒരു മാപ്പിളപ്പാട്ട് ഇപ്പം നമ്മൾ കേട്ടു കഴിഞ്ഞല്ലേ അപ്പോൾ ഒത്തിരി ഒത്തിരി പാട്ടുകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഹനിയ ഇതിൽ എനിക്ക് തോന്നുന്നത് വിണ്ടാനെ വിണ്ടാനേ എന്നാണോ അതോ വീണ്ടാനേ എന്നുള്ള ചെറിയ സംശയം ഉണ്ട് ഏതായിരുന്നാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ ചില പാട്ടുകളൊക്കെ ചിലപ്പോൾ നമ്മളറിയാതെ തന്നെ ചെറിയ 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 മിസ്റ്റേക്കുകളൊക്കെ പദങ്ങളിൽ വന്നേക്കാം ഏതായിരുന്നാലും നന്നായിട്ട് നമ്മൾ ഇനിയും കൂടുതൽ നല്ല നല്ല പാട്ടുകളൊക്കെ പാടി അവതരിപ്പിക്കാൻ പരിശ്രമിക്കാം അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട് ഇനി നമുക്ക് ഈ നോ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടുകാരോട് പറയാനുള്ളതോ ഓർമ്മിക്കാനുള്ളതോ കാര്യങ്ങളുണ്ടാവുമോ ബർസൊന്നും പറഞ്ഞിട്ടില്ല ബർസ എല്ലാരും ഡ്രസ്സൊക്കെ എടുത്തുണ്ടാവില്ലേ എല്ലാരും മുമ്പ് തന്നെ എല്ലാരും നോമ്പിന് ഒരു ഖത്തം തീർത്തതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും അപ്പൊ അതിനൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് എടുക്കുന്ന സന്തോഷം അല്ലെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പോൾ ആ ഡ്രസ്സ് എടുത്തതിൻ്റെ സന്തോഷം നമുക്കുണ്ടാവുമ്പോൾ ആ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആരെ ആരെക്കൂടി ഓർക്കുന്നുണ്ട് അല്ലാതെ ഓർക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആ ഡ്രസ്സുമായി ബന്ധപ്പെടുമ്പോൾ ഒന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ ഡ്രസ്സ് എടുക്കാൻ ആ ആ അപ്പോൾ അതിന് നമ്മൾ പലപ്പോഴും ഈദ് ഗാഹ്കളിലൊക്കെ നമ്മൾ അല്ല ഈ പെരുന്നാളിൻ്റെ സന്ദർഭത്തിലൊക്കെ നമ്മൾ ഈദ് കിസ്വ അല്ലേ ഈദ് ഗിസ്വ അല്ലേ നമ്മൾ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അവർക്കും അല്ലേ അപ്പോൾ അതിലൊക്കെ നിങ്ങൾ പങ്കാളിയാവാറില്ലേ ആവാറില്ലേ അല്ലേ മാഷാ അല്ല അപ്പോൾ നമുക്കിനി ഒരു മാഷപ്പ് ടൈപ്പിലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഞാൻ ഒരു ഒരു അക്ഷരം പറയും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടുമല്ലേന്ന് നോക്കാം അല്ലേ നമുക്ക് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ഞാനിപ്പോൾ പാടുന്നില്ല എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പാടുന്നില്ല പക്ഷേ ഞാൻ ഒരു അക്ഷര പറയാം മാ ആരാ പാടാ ഭരസ പാടു നോക്ക് നോക്ക് രണ്ട് ആദ്യത്തെ ഒറ്റ രണ്ട് വരി മതിയാവും മാ വെച്ചിട്ട് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂളെ കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാര ഭൂവി കണ്ടു അറിവിൻ്റെ കേദാര ഭൂവി കണ്ടു മാഷാ അല്ല മാല്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ മാ വെച്ചിട്ടുള്ള ഇതാണല്ലേ പാട്ട് കേട്ട് അപ്പോൾ അറിവിൻ്റെ കേദാര ഭൂവി കണ്ടു ക ക വെച്ചിട്ട് കെൻസ കെൻസ പറയുണ്ടോ പാടും അല്ലേ ഓക്കെ കരുണാമൃതം വർഷിക്കണേ കരുണാമൃതം വർഷം വർഷിക്കണേ അല്ല അങ്ങനെയാണെങ്കിൽ ആ വച്ചിട്ടല്ലേ ഇനിയുണ്ടേ ആകാശമിങ്ങും ആയിരം അത്ഭുതമേ മാഷ ആ ഓക്കേ ഓക്കേ ആകാശമങ്ങും ആയിരം പൂക്കളെന്ന് തുടങ്ങിയിട്ടുള്ള പാട്ടല്ലേ അപ്പോൾ അറിയുന്നത്ര നമ്മൾ പാടിയിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നാലും നമുക്കിപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് പാടുകയുണ്ടായി നമുക്കിനി ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു മലയാള സംഘഗാനം കുറച്ചുകൂടി നന്നാവുമെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ സംഘഗാനം ഉണ്ടെന്ന് ഉറുദു നമ്മൾ നേരത്തെ കുറച്ച് പാടി എന്നാലിനി മലയാളം കുറച്ചുകൂടി നമുക്ക് അത് ഉറുദുവിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി നമുക്ക് പാടാൻ പറ്റും തോന്നും ഈ വയൽ കാറ്റും പൂക്കും ചക്കരമാവിലൊരിക്കുന്നൊമ്പരം ഇക്കര പൂക്കും ചക്കരമാവിലൊരിക്ക ഹരിതമെല്ല മഴയാ മാഷാ അല്ല മാഷല്ലാ പ്രിയ കൂട്ടുകാരെ നമ്മളിപ്പോൾ കേട്ടത് മലയാളം സോങ്ങാണ് കെൻസയും ഹനിയയും അതുപോലെ തന്നെ ബർസയും കൂടിയിട്ട് നമുക്ക് വേണ്ടി മലയാളം സോങ്ങിൻ്റെ ഒരല്പുഭാഗം നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ അപ്പോൾ ഈ പെരുന്നാളിൻ്റെ ദിനത്തിൽ ഇത്തരം നല്ല ഗാനങ്ങളും അതുപോലെ മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇൻഷാ അല്ല ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും സ്റ്റാർ കോസ്റ്റ് പ്ലസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചാലോ കിൻസ ഇനി വേറെ എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ടോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും മറ്റു വിശേഷങ്ങളും മറ്റു കൂട്ടുകാരികരുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവരോടും ഇവിടെ ചോദിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക് ത കബൽ അള്ളാഹു മിന്ന വ മിൻ ഖും അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹേ well but I can't.